ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജയ്ക്കും ബന്ധുക്കൾക്കുമെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യുഡിഎഫും ബിജെപിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേർന്നുണ്ട്. സുനിൽ, എങ്ങനെയാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. സുനിൽ, കേൾക്കാമെന്ന് കരുതുന്നു. ഹർത്താലിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ ഭാഗികമാണ്. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിൽ ഓടുന്നുണ്ട്. KSRTC ബസ്സുകൾ സിറ്റിക്കകത്ത് സർവീസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന, മെഡിക്കൽ കോളേജ്, RCC തുടങ്ങിയ ആശുപത്രിയിലേക്ക് പോകേണ്ട രോഗികളെ പോലീസ് വാഹനങ്ങളിലും അതുപോലെ തന്നെ KSRTCയുടെ വാഹനങ്ങളിലുമൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. നേരത്തെ ഇരുചക്ര വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയിരുന്നില്ല. ഇപ്പോൾ യഥേഷ്ടം ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ വാഹനങ്ങളും വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്നത് അത്തരം വാഹനങ്ങളും ഇപ്പോൾ നിരത്തിലുണ്ട് എന്നുള്ളതാണ്. ജിഷ്ണു പ്രണോയുടെ അമ്മ ഇന്നലെ DGP ഓഫീസിന് മുന്നിൽ അമ്മയും ബന്ധുക്കളും സമരം ചെയ്യാനെത്തുകയും ഇവരെ പോലീസ് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് BJP UDF സംസ്ഥാനത്തൊട്ടാകെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ഹർത്താൽ പുരോഗമിച്ചു വരുന്നത്. 11 മണിയോടുകൂടി തന്നെ UDF പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് ആരംഭിക്കും. അതുപോലെ തന്നെ BJP പ്രവർത്തകരും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലും രാവിലെ ബസ് സർവീസുകൾ തടസ്സപ്പെടുത്താൻ UDF BJP പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും ഒരു സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഉള്ള ജില്ലകളുടെ കാര്യം പറയുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. വിഴിഞ്ഞത്ത് കോൺഗ്രസ് പ്രവർത്തകർ KSRTC ബസ് തടയാനായും അതുപോലെ തന്നെ മറ്റ് ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലോടിയത് തടയാനുള്ള ശ്രമം ഉണ്ടായതായും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും പോലീസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. കാരണം BJP UDF ചേർന്ന് നടത്തുന്ന ഹർത്താൽ ആയതുകൊണ്ട് തന്നെ അക്രമ സാധ്യത തള്ളിക്കളയാനാവില്ല എന്നതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരിക. ഇന്ന് വൈകുന്നേരം 6 മണിവരെയാണ് ഹർത്താൽ നടത്തുന്നത്. ആശുപത്രിയും അതുപോലെ തന്നെ വിവാഹം തുടങ്ങിയ അവശ്യ സർവീസുകളൊക്കെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയും ഹർത്താലിൻ്റെ നിന്ന് ഒഴിവാക്കിയതായിട്ടാണ് UDF അതുപോലെ തന്നെ BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഹർത്താൽ ഭാഗികമാണ്. കാരണം ഓഫീസുകളുടെ കാര്യം, സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഓഫീസുകളിലേക്ക് ജീവനക്കാർ എത്തുന്നുണ്ട്. ഹാജർ നില നമുക്ക് അല്പസമയത്തിന് ശേഷമേ ഹാജർ നില, സർക്കാർ ഓഫീസുകളിലെ ഹാജർ നില സംബന്ധിച്ച കാര്യം നമുക്ക് വ്യക്തമായ ഒരു കണക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഹർത്താൽ സംസ്ഥാനത്ത് ഭാഗികമാണ്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.